നമസ്കാരം. താമരപ്പൂ പോലെ തന്നെ ശുഭമായതും പവിത്രമായതുമാണ് താമരയുടെ വിത്തും. താമര വിത്ത് സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും പലവിധ ഗുണങ്ങൾ ലഭിക്കുന്നതായാണ് പറയപ്പെടുന്നത്. അപ്രകാരം താമര വിത്തിൻ്റെ ഉപയോഗവും അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. താമര വിത്ത് കൊർത്തുണ്ടാക്കുന്ന മാല വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. ഇത് ജപമാലയായും ഉപയോഗിക്കുന്നു. ജ്യോതിഷപ്രകാരം താമര വിത്ത് പലവിധ ശുഭഫലങ്ങളും ഒരു വ്യക്തിക്ക് നൽകുന്നതാണ്. ഇത് എപ്രകാരമാണ് ഒരു വ്യക്തിയെ സമ്പന്നരാക്കുന്നതെന്ന് മനസ്സിലാക്കാം. പണം ലഭിക്കാൻ വീട്ടിൽ ലക്ഷ്മി ദേവിയോടൊപ്പം താമര വിത്ത് സ്ഥാപിക്കുകയും അതിനെ ദിവസവും ആരാധിക്കുകയും വീടിൻ്റെ പണം സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിലെ പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കാൻ സഹായകരമാകുന്നതാണ്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാ വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതായിരിക്കും. വെള്ളിയാഴ്ച ദിവസത്തിൽ ലക്ഷ്മി ദേവിക്ക് താമരവിത്ത് മാല സമർപ്പിച്ച് പൂജിക്കുകയും അതിനുശേഷം ആ മാല നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഭവനത്തിൽ പണത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന്. ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിന് താമരവിത്ത് മാല വളരെ ഐശ്വര്യമായി കണക്കാക്കപ്പെടുന്നു. ഇത് ധരിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ വറുത്ത താമരവിത്ത് ഉപയോഗിച്ച് പായസമുണ്ടാക്കി ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ എല്ലായ്പ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിൽക്കുന്നതായിരിക്കും. ഭദ്രകാളി പൂജയ്ക്ക്. കാളീദേവിയെ താമരവിത്ത് മാല കൊണ്ട് ആരാധിക്കുന്നതും വളരെ വേഗത്തിൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുന്നതാണ്. കാളീദേവിയെ ആരാധിക്കാൻ കറുത്ത മഞ്ഞൾ മാലയോ നീല താമരവിത്ത് മാലയോ ഉപയോഗിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ശിവപ്രീതിക്ക്. ഒരു താമരവിത്ത് മാല എല്ലായ്പ്പോഴും പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഈ മാല ധരിച്ചുകൊണ്ട് ഭഗവാൻ പരമശിവന്റെ നാമം 108 തവണ ഉരുവിടുന്നത് നിങ്ങളുടെ ഭവനത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജവും ഇല്ലാതാക്കുകയും ഭവനത്തിൽ നല്ല അന്തരീക്ഷവും നിങ്ങളുടെ മനസ്സിൽ നല്ല വികാരങ്ങളും കൊണ്ടുവരുന്നതാണ്. സമ്പന്നരാകാൻ അക്ഷയതൃതീയ, ദീപാവലി, അക്ഷയനവമി എന്നീ ദിവസങ്ങളിൽ ഈ മാല കൊണ്ട് കനകധാരാ സ്തോത്രം ജപിക്കുന്ന വ്യക്തികൾ സമ്പന്നരാകുന്നതായി പറയപ്പെടുന്നു. ദാരിദ്ര്യം മാറാൻ താമരയുടെ 108 വിത്തുകൾ നെയ്യിൽ മുക്കി 108 പ്രാവശ്യം സമർപ്പിച്ചാൽ നിങ്ങളുടെ ദാരിദ്ര്യം മാറുകയും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ബിസിനസ് ഉയർച്ചയ്ക്ക്. കടയിലോ ഓഫീസിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ താമരവിത്തിൻ്റെ ഒരു മാല ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ ചാർത്തി അതിൽ ആരാധിച്ചാൽ എപ്പോഴും നിങ്ങളുടെ ബിസിനസ് ഉയർച്ചയിലേക്ക് നീങ്ങുന്നതായിരിക്കും. മാല ധരിക്കേണ്ടത്. താമരവിത്ത് മാല ധരിക്കാൻ വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ഓം ശ്രീം ശ്രീ മഹാലക്ഷ്മിയേ എന്ന് 108 തവണ ജപിച്ച ശേഷം ധരിക്കേണ്ടതാണ്. സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നന്ദി. നമസ്കാരം.